ഡോളർ കടത്താൻ കൂട്ടു നിന്നിട്ടുണ്ടെങ്കിൽ ലൈഫ് മിഷൻ ഇടപാടിൽ അവിഹിതമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. അത് രാഷ്ട്രീയം നോക്കാതെ ജാതി നോക്കാതെ മതം നോക്കാതെ തെറ്റു ചെയ്തവർ ശിക്ഷിക്കപ്പെടുക എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മുടെ നാട്ടിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. പക്ഷേ ഈ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അന്വേഷണത്തിൽ ഒരു വലിയ ഇടവേള ഉണ്ടാക്കിയതിന് ശേഷം കറക്റ്റ് തിരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന ഘട്ടത്തിൽ ഇത്തരം പൊടിപ്പും തൊങ്ങലും വച്ച ഇടപെടലുകളുമായി എത്തുന്നതാണ് ദുരൂഹത ഉണർത്തുന്നത്. രണ്ടു കാര്യങ്ങളാണ്. ഒന്നിപ്പോൾ ഏറ്റവും പുതുതായി വന്നിരിക്കുന്ന കോടിയേരി ബാലകൃഷ്ണൻ്റെ ഭാര്യ വിനോദിനി സന്തോഷ് ഈപ്പൻ നൽകിയ ഐഫോൺ ഉപയോഗിച്ചു എന്നുള്ള വിവാദം, അതിൻ്റെ പേരിൽ കസ്റ്റംസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയാണ് എന്നുള്ളത്. അങ്ങനെ ഈ ഐഫോണുകൾ നൽകി എന്നുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ വ്യക്തമായിരുന്ന ഒരു കാര്യമാണ്. അത് ആർക്കൊക്കെയാണ് നൽകിയത് എന്നുള്ള കാര്യം കസ്റ്റംസ് വിവിധ തലത്തിലുള്ള അന്വേഷണത്തിലൂടെ ബോധ്യപ്പെട്ടു എന്നുള്ളതും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ വ്യക്തമായ ഒരു കാര്യമാണ്. അന്നൊന്നുമില്ലാതിരുന്ന ഒരു ആവേശം ഈ തെരഞ്ഞെടുപ്പിന് 30 ദിവസം മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഉണ്ടാകുമ്പോഴാണല്ലോ സംശയമുണ്ടാകുന്നത്. അതിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട്. ഇതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ഒരു ചോദ്യം ചെയ്യലുണ്ടാവുക. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് അല്ലെങ്കിൽ അതിന് തൊട്ട് പിന്നാലെയോ ഈ ചോദ്യം ചെയ്യൽ നടന്നാൽ ആ ചോദ്യം ചെയ്യലോടുകൂടി കാര്യം കഴിഞ്ഞു, സ്വാഹ. ഇതിന്മേൽ മറ്റൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇപ്പോൾ ഡോളർ കടത്തുമായി ബന്ധപ്പെട്ട് സ്വപ്നയുടെ മൊഴി എന്നുള്ള നിലയിൽ പിണറായി വിജയനെയും ശ്രീരാമകൃഷ്ണനെയും ഒക്കെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് മറ്റ് 3 മന്ത്രിമാരെയും പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് ഒരു സത്യവാങ്മൂലം നൽകുമ്പോൾ അത് നവംബർ മാസത്തിൽ നൽകിയ മൊഴി ഇപ്പോഴാണോ കസ്റ്റംസിന് നൽകേണ്ടത്? അതല്ലല്ലോ, കസ്റ്റംസ് അത് കോടതിയിൽ അന്നേ സമർപ്പിക്കേണ്ടതല്ലേ? എന്നിട്ട് ഈ സത്യവാങ്മൂലത്തിൽ തന്നെ പറയുന്നത് എന്താണ്? ആ തെളിവുകളൊക്കെ ഹാജരാകാൻ സ്വപ്നയ്ക്ക് മാത്രമേ കഴിയുകയുള്ളൂ, ഞങ്ങൾക്ക് അതിനകത്ത് ഉത്തരവാദിത്വമൊന്നുമില്ല, ഞങ്ങൾക്കാകെ ചെയ്യാൻ കഴിയുന്നത് ഇത് കോടതിയെ അറിയിക്കുക എന്നുള്ളത് മാത്രമാണ് എന്ന്. അതിന് 3 മാസം കാത്തിരുന്നു തെരഞ്ഞെടുപ്പ് അടുക്കുന്നത് വരെ. തുടക്കത്തിൽ പറഞ്ഞത് ആവർത്തിച്ചു പറയുന്നു, തെറ്റു ചെയ്തവരാണെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഏതെങ്കിലും തരത്തിൽ ഈ സ്വർണ്ണക്കടത്തിനോ ഡോളർ കടത്തിനോ ലൈഫ് മിഷൻ ഇടപാടിൽ കൃത്രിമത്വം കാട്ടുന്നതിനോ ആരെങ്കിലും ഈ സർക്കാരിൻ്റെ ഭാഗമായി പങ്കാളികളായിട്ടുണ്ടെങ്കിൽ അവർ 100% ശിക്ഷിക്കപ്പെടണം. പക്ഷേ ഇത്രയും സുസജ്ജമായ ഇന്ത്യയുടെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഉച്ചും കുത്തി നിന്ന് അന്വേഷിച്ചിട്ടും ഈ പറയുന്ന ആളുകളിലേക്കൊന്നും പ്രബലമായ തെളിവുകൾ കൊണ്ടുവന്നെത്തിക്കാൻ സാധിച്ചില്ല. എന്തിന്? ശിവശങ്കറിനെതിരെ പോലും ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് തെളിവുകൾ കണ്ടെത്താൻ NIA പോലുള്ള ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ അന്വേഷണ ഏജൻസിക്ക് സാധിച്ചിട്ടില്ല. അത്തരമൊരു സാഹചര്യത്തിലാണ് ഈ കസ്റ്റംസിൻ്റെ പൊറാട്ട് നാടകം നടക്കുന്നത്. ഇപ്പോൾ ഈ ഫോണ് ഈ കേരളത്തിൽ പലർക്കും കിട്ടിയിട്ടുണ്ട്, പ്രമുഖരായിട്ടുള്ള വ്യക്തികൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം എത്ര നാൾ മുമ്പേ നമ്മൾ ചർച്ച ചെയ്തു. അതിപ്പോൾ വിനോദിനിയിലേക്ക് എത്തുന്നു, വിനോദിനിയെ ചോദ്യം ചെയ്യാൻ പോകുന്നു. ശ്രീരാമകൃഷ്ണനെ ഈ സ്വപ്നയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യാൻ പോകുന്നു. ഈ ചോദ്യം ചെയ്യലിനപ്പുറം അവിടെ ഈ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് നമുക്ക് ഇതുവരെയുള്ള ഇവരുടെ ട്രാക്ക് റെക്കോർഡ് വെച്ച് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. കസ്റ്റംസിൻ്റെയും NIA യുടെയും CBI യുടെയും ഒക്കെ വെറുതെ ഒരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി ചോദ്യം ചെയ്യുന്നു. ആ ചോദ്യം ചെയ്യൽ എന്നുള്ള ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നു. ഇതാ ഭയങ്കര പ്രശ്നമാണ്. എന്താ ജലീലിനെ ചോദ്യം ചെയ്തിട്ട് എന്താണ് ഇവിടെ സംഭവിച്ചത്? മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ടായിരുന്ന രവീന്ദ്രനെ ചോദ്യം ചെയ്തിട്ട് എന്താണ് സംഭവിച്ചത്? ഒന്നും സംഭവിച്ചില്ല. ഈ പറയുന്ന ശിവശങ്കറിന് 100 മണിക്കൂറോളം ചോദ്യം ചെയ്തിട്ട് എന്ത് സംഭവിച്ചു? ഏറ്റവും അവസാനം ഈ ഡോളർ കടത്ത് എന്ന് പറയുന്ന ഒരു കേസ് പുതുതായി ഫാബ്രിക്കേറ്റ് ചെയ്ത് അക്കാര്യത്തിൽ കേസെടുക്കേണ്ടി വന്നില്ലേ കസ്റ്റംസിന്? ഇപ്പോൾ അതിന്മേൽ പിടിച്ചിട്ടാണല്ലോ കളി, ബാക്കിയൊക്കെ പോയി. അതാണ് പറയുന്നത്, ഈ ചില ഘട്ടങ്ങളിലായി വളരെ കൃത്യം രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി കൊണ്ടുവരുന്ന ഇത്തരത്തിലുള്ള നീക്കങ്ങൾ. അത് ഒരുപക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായതുപോലെ തന്നെ ഈ പറയുന്ന ഇത് കൊണ്ടുവന്ന ആളുകൾക്ക് തിരിച്ചടി നൽകുന്നതിനുള്ള ഒരു ബൂമറാങ്ങായി മാറും എന്ന് മാത്രമേ അതേക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുന്നുള്ളൂ.